ഈ മാസം 21 മുതൽ സംസ്ഥാനത്ത് നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ഗതാഗത മന്ത്രി ആന്റണി രാജു നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സ്വകാര്യ ബസ് ഉടമകളുടെ സംയുക്ത യോഗത്തിലായിരുന്നു തീരുമാനം. ഗതാഗത മന്ത്രി ആന്റണി രാജുവുമായി എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ വെച്ച് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ മാസം 21 മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല ബസ് സമരം പിൻവലിക്കാൻ സ്വകാര്യ ബസ് ഉടമ സംയുക്ത സമിതി തീരുമാനിച്ചത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ വിഷയത്തിൽ രവിരാമൻ കമ്മീഷൻ റിപ്പോർട്ട് പഠിച്ച ശേഷം തീരുമാനമെന്നും സർക്കാർ വ്യക്തമാക്കി. ഡിസംബർ 31 മുൻപായി റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അതിനുശേഷം വിഷയം ചർച്ച ചെയ്യും. ബസ്സിൽ സീറ്റ് ബെൽറ്റ് ഘടിപ്പിക്കുന്ന കാര്യത്തിൽ നിന്നും ക്യാമറകൾ ഘടിപ്പിക്കുന്നതിൽ നിന്നും സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ല. എന്നാൽ അകവും പുറവും കാണുന്ന ക്യാമറയാണെങ്കിൽ എണ്ണത്തിൽ മാറ്റമുണ്ടാകാമെന്നും അക്കാര്യത്തിൽ ഭേദഗതി ആവശ്യമെങ്കിൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സീറ്റ് ബെൽറ്റിന്റെയും ക്യാമറയുടെയും കാര്യത്തിൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് നിയമത്തിന്റെ ഇതുണ്ട്, പിന്നെ ഗവൺമെന്റ് തീരുമാനങ്ങളുണ്ട്. അതെല്ലാം ബസ് ഉടമകൾക്കും ബസ് ജീവനക്കാർക്കും ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ക്യാമറ ഘടിപ്പിക്കുന്ന കാര്യത്തിൽ. അക്കാര്യത്തിൽ നവംബർ 1 എന്നുള്ള കാര്യത്തിൽ ഗവൺമെന്റ് പുറകോട്ട് പോകാൻ കഴിയില്ല എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. CF ടെസ്റ്റിന് വരുന്ന നവംബർ 1 മുതൽ വരുന്ന വാഹനങ്ങൾക്ക് കർശനമായിട്ടും സീറ്റ് ബെൽറ്റും ക്യാമറയും ഘടിപ്പിക്കേണ്ടതുണ്ട്. അത് വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ അതിനെയും ഫോളോ ചെയ്യും. നവംബർ 1 മുതൽ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അക്കാര്യത്തിൽ ഗവൺമെന്റ് പുറകോട്ട് പോകുന്ന വിഷയമില്ല. 140 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള പെർമിറ്റുകൾ നിലനിർത്തണമെന്ന ആവശ്യം സർക്കാർ പരിഗണിക്കും. സർക്കാരുമായി നേരിട്ട് ഏറ്റുമുട്ടലില്ലെന്നും ഭാവിയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നതായി ചർച്ചയ്ക്ക് ശേഷം സ്വകാര്യ ബസ് ഉടമ സംയുക്ത സമിതി അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.